അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ ഭീകരവാദത്തിന്റെ എല്ലാ രൂപങ്ങളെയും ഇനി ഒറ്റയ്ക്ക് നിന്നല്ല, ക്വാഡ് സഖ്യത്തിന്റെ പിന്തുണയോടെ ഒന്നിച്ചു നിന്ന് പോരാടും എന്ന പ്രതിജ്ഞയോടെ ഉച്ചകോടിയിൽ നിന്നും ഭാരതത്തിന്റെ മടക്കം. ഒപ്പം അടുത്ത ക്വാഡ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള തീരുമാനവുമായാണ് നരേന്ദ്രമോദി ഉച്ചകോടിയുടെ വേദിയിൽ നിന്നും മടങ്ങിയത്. ലോകം സംഘർഷങ്ങളാലും പിരിമുറുക്കങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വാഡ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് മുഴുവൻ മനുഷ്യരാശിക്കും വളരെ പ്രധാനമെന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം, പരമാധികാരത്തിലും പ്രാദേശിക സമഗ്രതയിലുമുള്ള ബഹുമാനം, എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനപരമായ പരിഹാരം, ഇതിനെ എല്ലാവരും പിന്തുണയ്ക്കുന്നുവെന്നും മോദി പറഞ്ഞു. ഒപ്പം അടുത്ത വർഷത്തെ ക്വാഡ് ഉച്ചകോടിക്ക് ഭാരതം ആതിഥേയത്വം വഹിക്കും. അമേരിക്കയിലെ വിൽമിംഗ്ടണിലെ ഡെലവെയറിൽ ചേർന്ന ക്വാഡ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2025 ഭാരതത്തിൽ ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടി സംഘടിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വാസ്തവത്തിൽ ഇന്ത്യയുടെ കരുത്ത് കൂടുന്നത് ചൈനയെ വിറപ്പിക്കുകയാണ്. ചൈനയെ വിറപ്പിക്കുന്ന കരുത്തൻ കൂട്ടായ്മയാണ് ക്വാഡ്. ഇന്ത്യയ്ക്ക് സുനാമി നൽകിയ ബന്ധം, തലവേദനയാകുന്ന അയൽപ്പക്കത്തെ മോദി വേണ്ട എന്ന് വെക്കുന്നത് ഈ കൂട്ടുകെട്ടിന്റെ കരുത്തിലാണ് എന്ന് വ്യക്തം. 3 ദിവസത്തെ മോദിയുടെ യു എസ് സന്ദർശനത്തിൽ പ്രധാനം ക്വാഡ് ഉച്ചകോടിയായിരുന്നു. തിരയടിക്കുമ്പോൾ ഉണ്ടാകുന്ന നുരയാണിത്. വൈകാതെ അലിഞ്ഞു പോകുമെന്ന് ഒരിക്കൽ ചൈന കളിയാക്കി അവഗണിച്ച ക്വാഡ് കൂട്ടായ്മ ഇന്ന് അവരെ വിറളി പിടിപ്പിക്കുന്നു. അതിൽ വലിയൊരു പങ്ക് നരേന്ദ്രമോദി വഹിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ നിലപാടുകൾ പിന്തുടരുന്ന 4 രാജ്യങ്ങളാണ്. ഈ 4 രാജ്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ച കഥയാണ് ക്വാഡിന് പറയാനുള്ളത്. ഇന്ത്യക്ക് പുറമെ US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ചേർന്നതാണ് ക്വാഡ് സഖ്യം. 2004 സുനാമി രക്ഷാപ്രവർത്തനത്തിൽ കൈകോർത്ത രാജ്യങ്ങൾ പിന്നീട് ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷയും പ്രതിരോധവും ലക്ഷ്യമാക്കി ഒന്നിച്ച ചരിത്രമാണ് ക്വാഡിനുള്ളത്. തുടക്കത്തിൽ ചൈന അവഗണിച്ച കൂട്ടായ്മ ഇന്ന് അവരെ ഭയപ്പെടുത്തുകയാണ്. ദക്ഷിണേഷ്യയിൽ ദുർബലരായ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി കടക്കെണിയിലാക്കി കൂടെ കൂട്ടുന്ന ചൈനീസ് തന്ത്രത്തിനുള്ള തിരിച്ചടിയാണ് ഇന്ത്യക്ക് ക്വാഡ്. ചൈനയ്ക്ക് ചുറ്റിലും ശക്തിയും സമ്പത്തുമുള്ള പ്രബലരായ രാജ്യങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ ഈ നയതന്ത്ര തിരിച്ചടി. വർഷങ്ങൾ കഴിയുന്തോറും ക്വാഡ് ശക്തമാവുന്നതും സംഘടിത ശക്തിയായി മാറുന്നതിനുമാണ് കാലം സാക്ഷിയാകുന്നത്. ഉച്ചകോടിയുടെ ഭാഗമായി പ്രസിഡന്റ് ബൈഡൻ ആതിഥേയത്വം വഹിച്ച ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട് പരിപാടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പ്രസിഡന്റ് ബൈഡന്റെ ഈ ചിന്തനീയ സംരംഭത്തെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയുണ്ടായി. ഇന്തോ പസഫിക് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് താങ്ങാനാവുന്നതും പ്രാപ്യവും ഗുണമേന്മയുള്ളതുമായ ആരോഗ്യ പരിചരണം നൽകുന്നതിൽ ഈ പരിപാടി വളരെയധികം സഹായിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇന്ത്യയും രാജ്യത്ത് ഒരു ബൃഹത് സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് പരിപാടി ഏറ്റെടുക്കുന്നുണ്ട് എന്നും മോദി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ സെർവിക്കൽ ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ട്. രോഗത്തിനുള്ള നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ചികിത്സാ മാനദണ്ഡങ്ങളിൽ രാജ്യം പ്രവർത്തിക്കുകയാണ് എന്നും ഇന്ത്യയുടെ ആരോഗ്യ സുരക്ഷാ ശ്രമങ്ങളെക്കുറിച്ച് സംസാരിക്കവേ മോദി പരാമർശിച്ചു. ക്യാൻസർ മൂൺഷോട്ട് സംരംഭത്തിന് ഇന്ത്യയുടെ സംഭാവന എന്ന നിലയിൽ ഒരു ലോകം ഒരു ആരോഗ്യം എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി ഇന്തോ പസഫിക് മേഖലയിലെ ക്യാൻസർ പരിശോധന, രോഗനിർണയം എന്നിവയ്ക്കായി 7.5 മില്യൺ US ധനസഹായം സമർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ ക്യാൻസർ പ്രതിരോധത്തിനുള്ള റേഡിയോ തെറാപ്പി ചികിത്സയ്ക്കും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗവി ക്വാഡ് കൂട്ടായ്മയ്ക്ക് കീഴിൽ ഇന്ത്യയിൽ നിന്ന് 40 ദശലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്യുന്നത് ഇന്തോ പസഫിക് രാജ്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ക്വാഡ് പ്രവർത്തിക്കുമ്പോൾ അത് രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നും അത് മനുഷ്യ കേന്ദ്രീകൃത സമീപനത്തിന്റെ യഥാർത്ഥ സത്തയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ഉച്ചകോടി ബൈഡന്റെയും കിഷിദയുടെയും അവസാന ക്വാഡ് കൂടിക്കാഴ്ചയായിരിക്കും. കാരണം ഇവരിൽ ഒരു നേതാവും അവരവരുടെ രാജ്യങ്ങളിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അടുത്ത US പ്രസിഡന്റ് ആരായിരിക്കും എന്നറിയാനായി ലോകരാജ്യങ്ങൾ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കമല ഹാരിസ് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പുതിയ അമേരിക്കൻ പ്രസിഡന്റാകും. അടുത്ത വർഷത്തെ ക്വാഡ് ഉച്ചകോടിയിൽ ഇവരിൽ ഒരാളുടെ സന്ദർശനം ഇന്ത്യയിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ.